ഇപ്പോഴാ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. കാരണം നമ്മളിപ്പം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. വാങ്ങിച്ചു കഴിഞ്ഞാൽ ആർട്ട് ഐറ്റംസ്, ക്രാഫ്റ്റ് ഐറ്റംസ്, ബുക്ക്സ്, ബോട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും? അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളിത് സ്റ്റോറേജ് ബോക്സസൊക്കെ വാങ്ങി ടീക്കുടെ പഴയ സ്റ്റോറേജ് ബോക്സിൽ വേണ്ടാത്തതും വേണ്ടതൊക്കെ മാറ്റി വയ്ക്കുകയാണ്. ഇതാണ് കോലം കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ മാറ്റി വയ്ക്കാനൊക്കെ തുടങ്ങിയോ? ഇതേ ഓരോന്നോരോന്നായി അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ്. വേസ്റ്റ് ബാസ്കറ്റ് പോലെയാണ് ഓരോരോ ബോക്സിലുള്ളത്. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഇത് മേലെ കൊണ്ടുപോകാനാണ് കേട്ടോ. പുതിയ സ്റ്റോറേജ് ബോക്സ് ടീ കുട്ടിക്കും ഇപ്പോൾ ട്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ ഞാൻ ചെയ്ത പണികളുണ്ടോ. വേസ്റ്റ് ആയിട്ടുള്ള മറ്റേ പെൻസിൽ ബോക്സിൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കും. ഇതുപോലെ ഏതെങ്കിലും അമ്മമാർ ചെയ്യുന്നുള്ള ഒരു കമൻറ്റ് ചെയ്യാട്ടോ. വളരെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ദേ ഹോവർ ബോർഡിൽ ഒരു ഗാർഡനിങ് ചെയ്യാൻ പോവാണ് ടീക്കുട്ടി. ഹോവർ ബോർഡ് ഇപ്രാവശ്യം വാങ്ങിയതിൽ ചെറിയൊരു പേടി തോന്നുന്നുണ്ട് ടീക്കുട്ടിക്ക്. സാധാരണ കുഴപ്പമില്ല, ഭയങ്കര സ്പീഡായി പോകുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ദേ ഗാർഡനിങ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് 39 days കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. അപ്പം സംഗതികൾ അത് ഓപ്പൺ ചെയ്ത് ഓരോന്നായിട്ട് മാറ്റി വെച്ചോടാ. പ്ലാസ്റ്റിക് എവിടെ ഞാനുണ്ടല്ലോ. ഇതാണോ ആ? ശരി ശരി ശരി, ഇല്ലില്ല, കൊള്ളാക്കിയില്ല. എല്ലാവരും കേട്ടു, എല്ലാവരും കേട്ടു. ഓക്കെ ഓക്കെ. അപ്പം ആ ഓക്കെ. അപ്പം നമ്മൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നിമിഷാൻ്റെ ഇപ്പം എന്താ ചെറിയ ചെറിയ ഷോപ്പിംഗ് മാത്രം കാണിക്കുന്നത്, നമ്മൾ വലിയ ഷോപ്പിംഗ് വരുന്നേ ഉള്ളൂ. കാരണം നമ്മൾ സ്കൂൾ സപ്ലൈസ് ഒക്കെ ഇപ്പോൾ എവിടെയും വന്നു തുടങ്ങിയിട്ടില്ല. ഓക്കെ, മെല്ലെ എടുത്തോ. അപ്പം നമ്മൾ ഇനി വൈകാതെ തന്നെ നമ്മൾ എജുമാർട്ടിലും പോകുന്നുണ്ട്, ലുല്ലുലും പോകുന്നുണ്ട്. അപ്പം സ്കൂൾ സപ്ലൈസും ആർട്ടും കാര്യങ്ങളും എല്ലാം വാങ്ങിക്കാൻ ഇപ്പം തൽക്കാലം അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസംബിൾ ചെയ്ത് വെക്കണ്ടേ? എവിടെയും സ്ഥലമില്ലാത്തൊരു അവസ്ഥയാണ്. ഈ ഒരു സ്റ്റോറേജ് ബോക്സ് അടിപൊളിയാട്ടോ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും ഈ ഒരു സ്റ്റോറേജ് ബോക്സ് കാണും. കാരണം ഭയങ്കര കംഫർട്ടബിളാണ്, നല്ല ലുക്കാണ് അല്ലേടാ. നീ എന്താ കാണിക്കണേ? വരുന്നില്ലേ? കുത്തിയെടുക്കണം, കുത്തിയെടുക്കൂ. അപ്പം അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ്. പിന്നെ ടീക്കുട്ടിയുടെ ഈ പഴയ സ്റ്റോറേജ് ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ, അത് ഏതൊക്കെയാണ് നമ്മൾ പുതിയ സ്റ്റോറേജ് ബോക്സിൽ ഇടുന്നത് എന്നുള്ള കാര്യങ്ങൾ മുഴുവനാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഗാർഡനിങ് ഉണ്ട് അല്ലേടാ. നീ എന്താ കാണിക്കണേ എൻ്റെ കുഞ്ഞേ? ഓക്കെ, അപ്പൊ നമ്മൾ ബ്ലാക്ക് കളറാണ്, പക്ഷേ കളർഫുൾ ആണ് കേട്ടോ. അതും കളർഫുൾ ആണ്, എന്നാ അതെ അതെ, പർപ്പിൾ നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല അല്ലെ. മട്ടിയ നമ്മുടെ ലാപ്ടോപ്പ് നോക്കണം. ഓക്കെ, അപ്പോ ദേ നമ്മൾ ഇത് അൺബോക്സ് ചെയ്ത് ഇതിലൊക്കെയാണ് നമ്മൾ ഇനി കൊണ്ടുവരുന്ന ഷോപ്പിങ്ങിന്റെ സംഭവങ്ങൾ വെക്കാൻ പോകുന്നില്ലേ ടിയ? ടീ കുട്ടിക്ക് ഇപ്പൊ വേഗം സ്കൂള് തുറക്കണം എന്നാ പറയണേ. കാരണം അങ്ങനെ വല്ല അസുഖം ഉള്ള കുട്ടികൾ ഇവിടെ കമന്റ് ചെയ്യുക. ടീ കുട്ടിക്ക് അങ്ങനെ ചെറിയൊരു അസുഖമുണ്ട്. ഓക്കെ, അപ്പൊ ദേ നമ്മള് ഇപ്പൊ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് ഓൺലൈൻ ഡ്രോയിങ് ക്ലാസ് നമ്മുടെ ഇന്റർവെല്ലിന്റെ ദേ ഇപ്പൊ കാണിച്ചത്. ഇപ്പൊ ഇന്റർവെല്ലിന്റെ തുടങ്ങാനായിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മളിത് വേഗം സ്റ്റോപ്പ് ചെയ്തിട്ട് ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഇന്റർവെൽ സൂപ്പർ സംഭവമാണ്. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇന്റർവെല്ലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ദേ ഇതൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ. ഓക്കെ, ഫിക്സ് ചെയ്യുന്നത്. അതെ അതെ അതെ, നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ്. അതുപോലെ ടിയ ഒരു കാര്യമുണ്ട്, നമ്മളൊരു ഷോപ്പിംഗ് വീഡിയോ ചെയ്യാൻ പോവാണ്. നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത് ആൽഫബെറ്റ് ആയിരുന്നു അല്ലേ. അപ്പൊ വൺ ഫ്ലോപ്പ് ആയിരുന്നു, സെഡ് ആയിരുന്നു കിട്ടിയത്. അപ്പൊ ഇപ്രാവശ്യം ആൽഫബെറ്റ് ഷോപ്പിംഗ് അല്ല, എന്താണ് ടിയ? കളർ കളർ കളർ. ഇപ്രാവശ്യം എന്താന്ന് വെച്ചാൽ കളർ ഷോപ്പിംഗ് ആണ്. നിങ്ങൾ അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കളർ വെച്ചിട്ടുള്ള സംഭവങ്ങളായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പൊ റെഡില് സാധനങ്ങൾ. അപ്പൊ ആലോചിച്ച് ടീ കുട്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ബ്രൗൺ ആയിരിക്കും, എപ്പോഴും ബ്രൗൺ ചോക്ലേറ്റ് ആയിരിക്കും.
ബഡ്ജറ്റ് ഒന്നുമില്ല. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ചിലപ്പോൾ അതിൽ കുക്കിംഗ് സാധനങ്ങൾ ഉണ്ടാവും, അങ്ങനെയല്ല. കിഡ്സ് റിലേറ്റഡ് എന്ത് കാര്യങ്ങളും ടീ കുട്ടിക്ക് വാങ്ങിക്കാം. ഏത് കളറിലാണ് കൂടുതൽ സമ്പളം, കാരണം ഇപ്രാവശ്യം എപ്പോഴും ഷോപ്പിംഗ് ചെയ്യുമ്പം ഈ അല്ല ആൽഫബറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നുപോലും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ചാലഞ്ച് ആയതുകൊണ്ട് വേറെയും നമ്മൾ വാങ്ങിക്കാറില്ല. അപ്പൊ ഇപ്രാവശ്യമെങ്കിലും അത്യാവശ്യം നല്ല ഒരു കളർ പറയാം, ആ കളറിലുള്ള കിഡ്സ് ഐറ്റംസ് എന്താണെങ്കിലും അത് വാങ്ങിക്കും. ഓക്കെ, അപ്പൊ ആ കളർ ചൂസ് ചെയ്യുന്നത് നിങ്ങളാണ്, സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ ഏത് കളറിലാണ് കൂടുതൽ സാധനങ്ങൾ ഉള്ളത് ഒന്ന് കമന്റ് ചെയ്യാം. അല്ലെട്ടിയ റെഡ് ആണോ ബ്രൗൺ ആണോ, അപ്പൊ ഇതിൽ കണ്ടോ ഇതിലും കുറെ കളേഴ്സ് ഉണ്ട്. പർപ്പിൾ ഒക്കെ ചൂസ് ചെയ്ത ടീ കുട്ടിക്ക് ഒന്നും വാങ്ങിക്കാറുണ്ടാവില്ല അല്ലടാ. പർപ്പിളില് ഏതാണ്? അത്രയൊക്കെ ഉള്ളു. അപ്പൊ കളേഴ്സ് ആലോചിച്ചിട്ട് എല്ലാവരുടെ കളേഴ്സ് ഞാൻ നോക്കും, കോമൺ ആയിട്ടുള്ള കളറിൽ നമ്മളത് ഷോപ്പിംഗ് ചെയ്യും അല്ലടാ. ഓക്കെ, ചെയ്തോ ചെയ്തോ. സോ ദേ ടീയ കുട്ടി എത്ര ഹൈറ്റിലായി എന്നറിയോ നമ്മുടെ ഈ ഒരു ടേബിള്. ദേ കുട്ടിനെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലുപ്പത്തിലാക്കിയിട്ടുണ്ട് അല്ലേ ടിയ, കുറച്ചുകൂടി അങ്ങോട്ട് വെച്ചേ. നല്ല സംഭവം കേട്ടോ, ഇതെല്ലാവരുടെ വീട്ടിലുള്ള ഉണ്ടാവുന്ന ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. ആരുടെയൊക്കെ വീട്ടിലുള്ളതെന്ന് കമന്റ് ചെയ്യണേ. എന്താ കാണിക്കുന്ന മുത്ത് അതികുട്ട, ആരാണ്? സ്പൈഡർമാനായോ? ഏ ചുട്ടിട്ട് നല്ല ചൂടാട്ടോ ഇവിടെ. അതാ ബനിയനൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതികുട്ടിന് ബനിയൻ അങ്ങനെ ഇഷ്ടമല്ല, ഞാൻ നിർബന്ധിച്ച് ഇട്ട് കൊടുത്തതാ. അങ്ങനെ ലാസ്റ്റിലൊരു പീസ് ആട്ടോ സംഗതി, പെട്ടെന്ന് തന്നെ അസംബിൾ ചെയ്തു, കാരണം നമുക്ക് അത്ര നല്ല പരിചയം ഉണ്ടായിരുന്നു അല്ലേ ടിയ. ഫസ്റ്റ് ഏതാ? ഓക്കെ, എന്നാ ഫസ്റ്റ് റെഡ് വെക്കാം. എന്നിട്ട് അതിന്റെ ഉള്ളിലെ എല്ലാ സംഭവങ്ങളും നന്നായി നല്ല ക്യൂട്ടായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെല്ലോ അത്യാവശ്യം നിറച്ചും ക്രാഫ്റ്റ് ഐറ്റംസും സാധനങ്ങളും എല്ലാം നമ്മൾ ഇപ്രാവശ്യം വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ആ ഷോപ്പിംഗ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേരായി ചോദിക്കുന്നു, കുറച്ച് കുറച്ച് ഷോപ്പിംഗ് ആണല്ലോ ഇപ്പൊ ചെയ്യുന്നതെന്ന്. നമ്മൾ വെയിറ്റ് ചെയ്യാണ്, കാരണം സാധനങ്ങൾ പുതിയത് ഫ്രഷ് ആയിട്ട് വരണ്ടേ. ഇപ്രാവശ്യം ടീയക്കുട്ടിക്ക് വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് ഒക്കെ കുറച്ച് മാറ്റിയെടുക്കണം എന്ന് അവൾ പറയുന്നുണ്ട്. അദ്ദേഹക്കുട്ടനാണ് ലാസ്റ്റ് പിങ്ക് വെക്കുന്നത്. ഓക്കെ, സൂപ്പർ സൂപ്പർ. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഭംഗിയായി തോന്നണെന്ന് കമന്റ് ചെയ്യാം. ടീക്കുട്ടി ഒന്ന് മാറിയിടാമത്തെ, ഇതാണോ രസം അതോ ഇതാണോ രസം? ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാ ഇഷ്ടപ്പെട്ട മുത്തിന്? അത് എല്ലാം ആണോ ഇഷ്ടപ്പെട്ടെ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം. ഏത് ഇതിന്റെ? അതിന്റെ ഉള്ളില്. ഓക്കെ ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ചാലഞ്ച് ചെയ്യാനുള്ള കളർ കമന്റ് ചെയ്യുക, ഏത് കളറിലാണ് സാധനങ്ങൾ ഉള്ളതെന്ന്. ഇതിന്റെ ഉള്ളിൽ സാധനങ്ങൾ കണ്ട് ഞെട്ടരുത് കേട്ടോ. ഇതൊക്കെ എന്താണ്? അത് മാറ്റേ. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നോരോന്നായി ഇവിടെ താഴോട്ട് ഇടാം. ഇതൊക്കെ കാണാതെ പോയ സാധനങ്ങളാണോ ടിയ? അതെല്ലേ, ജോമെട്രി ബോക്സ് ഒക്കെ വാങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ. എന്താ ഇതൊന്നും കാണാതെ പോയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ കുറച്ച് പെൻസിൽ കിട്ടിയിട്ടുണ്ട്, പിന്നെ പെൻസിൽസ്. ഈ കാർഡ് നമുക്ക് ഇതും വൃത്തിയാക്കാം. ഓക്കെ, കാരണം ഇനി കുറെ സംഭവങ്ങൾ വരാനുള്ളതാണ്. ഓക്കെ, ഇതാണ് കേട്ടോ ഈ ബോക്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ. ഡിയോഡ്രന്റ്, ഇത് ഞാൻ തെരഞ്ഞിട്ട് കുറേടാ. പിന്നെ ഇതേ നമ്മുടെ സബ്സ്ക്രൈബറുടെ ഒരു കാർഡ് ഉണ്ടല്ലോ ഡിയർ ടി. അയ്യോ, എന്ത് ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ്, നോക്കി, സൂപ്പർ ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ആവശ്യമില്ല, നമ്മുടെ ബർത്ത്ഡേന്റെ ഒരു ഇതായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇനി മറന്നുപോയി, കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഒരു ഷെൽഫിൽ ഇതാണ് ഉള്ളത്. അപ്പം ഫസ്റ്റ് ഷെൽഫ് നമ്മൾ അത്യാവശ്യം വൃത്തിയാക്കി. ഇതൊക്കെയാണ് വേസ്റ്റ് വന്നിട്ടുള്ളത്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ടോയ്സ് എല്ലാം നമ്മൾ ഇതാ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഇനി കളയാനുള്ളതാണ്. ഇതേ ക്രയോൺസ് മാറ്റി വെക്കണം, കുറേ ഇതുണ്ടോ ചെത്തി ചെത്തി ഇട്ടിരിക്കുന്ന. അത് ക്ലീനിങ് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. അടുത്ത ഷെൽഫിന്റെ കോലം എന്ന് വേണമെങ്കിൽ പറയാം, അത്രമാത്രം വൃത്തികേടായിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കി, യൂണിക്കോൺ ഫയൽ നമുക്ക് നോക്കാം. എന്താ ഗുഡ് ജോബ്, നല്ലൊരു ഫയലാട്ടോ യൂണിക്കോണിന്റെ. ഓക്കെ, അതിലെന്താ? എന്തിനാണ് ആ നമ്മുടെ ബൈക്ക് പുതിയത് അല്ലേ, കിലോ കാർസിന്റെ. പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്? ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതായിരുന്നു, രണ്ടു കൊല്ലമായോ ഇത്?
അപ്പൊ വാങ്ങിയ സംഭവങ്ങൾ ഇത് ആ കവറിനുള്ളിൽ തന്നെ ഇട്ടൂടാ. പണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. സൂപ്പർ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഉള്ളിൽ എന്തൊരു സംഭവങ്ങളും ദൈവമേ, ക്ലീനിങ് തുടങ്ങട്ടെ. ഇതൊക്കെ മാജിക്. ഇത് ഞാൻ ഇട്ടതാണ്, വേറെ ആരും ഇട്ടതല്ല. പക്ഷെ അതിന്റെ മേലെ കൂടി ഓരോരോ സംഭവം. ഇതെന്ന് പറയുന്നത് നമ്മള് എയറോപ്ലെയിനില് പോയപ്പോ ഇങ്ങനത്തെ ബുക്ക് ഉണ്ടായിരുന്നു. ഞാന് എയറോപ്ലെയിൻ നല്ലൊരു കാര്യം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. മൈ ഡ്രീം, ഐ വോണ്ട് ടു ഗോ ഓൺ എ ഷിപ്പ് സംഡേ. ഷിപ്പില് ഐ വോണ്ട് ടു ഗോ ടു ലണ്ടൻ. ഓക്കെ, ലണ്ടനിൽ പോരാ ഡാഡി. ഡാഡി എന്താ ലണ്ടനിൽ കൊണ്ടുപോകും, മനസ്സിലായോ? ഡാഡി പഠിച്ചത് അവിടെ തന്നെയായിരുന്നു 3 years. നമുക്ക് പോവാം. ഓക്കെ, നിന്റെ ഡ്രീം സക്സസ് ആവും. ഓക്കെ ഡാ. ഓക്കെ, ഈ വാച്ചിന് ഡാ എന്താ റേറ്റ് എന്നറിയോ? ഇറ്റ്സ് കോസ്റ്റ് 7,000 rupees വാച്ചാണ്, വിത്ത് സിം ഉള്ള വാച്ചാണ്. അതിപ്പോ യൂസ് ആക്കിയിട്ടില്ല. ഓക്കെ, ഇട്ട് കഴിഞ്ഞു. ആ അപ്പൊ ആ വാച്ച് എവിടെ? ആ വാച്ച് കാണാൻ എവിടെ നോക്കട്ടെ? ആ വാച്ച് കാണാനില്ല, എവിടെ പോയി? കുഴിച്ചിട്. ആ ഷേക്ക് ചെയ്യ. ആ വാച്ച് എവിടെ? മാജിക് അറിയുന്നവർ കമന്റ് ചെയ്യൂ കേട്ടോ, സ്റ്റിക്കറും കിട്ടിയോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സംഭവങ്ങൾ, ക്ലീനിങ് ഒക്കെയാണ്. കൊണ്ടില്ല, എനിക്കിത് കാണുമ്പോ തന്നെ ചാർജ് ചെയ്തോ കേട്ടോ. മമ്മ ചാർജ് ചെയ്ത് തരാം. സൗഹ്യ ചാർജ്. അയ്യോ, പിസ്ത കഴിച്ചിട്ട് അതിന്റെ വേസ്റ്റ്. ദൈവമേ, ക്ലീനിങ് പറഞ്ഞ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ലാട്ടത്. ഞാൻ വീഡിയോ എടുക്കണോ അതോ ഞാൻ തന്നെ ഇറങ്ങി ക്ലീൻ ചെയ്യണോ എന്നൊരു സംശയമുണ്ട്. എന്തൊക്കെ ഞാൻ ഈ നെയിൽ പോളിഷ് ഒക്കെ തിരഞ്ഞിട്ടേ ഇത് ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. ദേ അദ്ദിക്കുട്ടൻ, ഈ നെയിൽ പോളിഷ് ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. ഓരോരോ ബൗൺസിങ് ബോൾ. ദേ ഇതെന്റെ ഫേവറേറ്റ് സംഭവം കേട്ടോ. അത് ഇവിടെ ചാർജ് ചെയ്തോ മുത്തേ. ഇത് നമുക്ക് മൊത്തത്തില് പുറത്തുപോയി കളഞ്ഞാലോടാ? ഏ, പുറത്തുപോയി കളഞ്ഞാലോ എന്ന് എനിക്കൊരു ഒരു ഒരു ഐഡിയ. അയ്യോ, ഒരു സബ്സ്ക്രൈബർ കാർഡ്. അത് പോയി മാറ്റി ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാം അല്ലേ. പണ്ടത്തെ ഡ്രോയിങ് ആണ്. പണ്ടത്തെ പറയുമ്പോ 3rd class. അതെ, 3rd പഠിക്കുന്ന സമയത്ത് വരച്ച സംഭവങ്ങളാട്ടോ. മെറി ക്രിസ്മസ്. വാ, അപ്പൊ തൊട്ട് ഇടിയ കുട്ടി. ഇതെന്താടാ അത്? ആ ലേഡി ബഗ്. അപ്പൊ തൊട്ട് നന്നായി വരക്കുണ്ടോ? ലാസ്റ്റില് എടുത്തിരിക്കുക കേട്ടോ. ഇതിലാണ്, ഇവിടെയാണ് ഞാൻ അദ്ദേഹക്കുട്ടനെല്ലാം എടുത്തു വെക്കാം. ഇതിപ്പോ നമ്മൾ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റിലെ ഒരു സംഭവമാണ്. ടീക്കുട്ടി മേലെ, ട്യൂഷൻ ടീച്ചറും ടീക്കുട്ടിയും കൂടെ മേലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിയത്. ഇനി ഇവിടെ അദ്ദേഹക്കുട്ടൻ എനിക്കൊന്ന് സെറ്റ് ചെയ്യണം. ഇതിൽ അത്യാവശ്യം പെൻസിലായിരിക്കും കൂടുതൽ ഉണ്ടാവും. അതായത് നിന്റെ ഗ്ലാസ് ഇടാം. ഇതിനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ ടെൻഷൻ, ഇതൊക്കെ വേസ്റ്റ് ബാസ്കറ്റിലുണ്ട്. നമ്മൾ ഈ ടെൻഷനിൽ ഇതുപോലെ എത്ര അമ്മമാരുണ്ട്. ഞാൻ അതിൽ പെട്ടതാണ്. വളരെ ബാഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ്, ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതിലൊന്നും ഒന്നുമില്ല, ഞാൻ ഒക്കെ വേസ്റ്റ് ബാസ്കറ്റിലിടുക. ഇതൊക്കെ നല്ലൊരു പെൻസിൽ പൗഡർ ആയിട്ട് ഇത് ഏത് വാച്ച? ഹലോ കിറ്റി. ആ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, വെരി ബാഡ് ഹാബിറ്റ് ആണ് ഇത്. പക്ഷെ ആ സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്ത് പോവാണ്. പിന്നെ ദേ കുറേ കട്ടർ ഡെയിലി അദ്ദേഹം ആദ്യമൊക്കെ കട്ടറൊക്കെ കളഞ്ഞിട്ട് വരുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ കട്ടർ എടുത്തു കുറച്ച് വാങ്ങി വെച്ചു എന്ന് മാത്രം കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഇത് ഓൾറെഡി ഒരു വീഡിയോ തന്നെയാണ്, അതിന് ഇന്നത്തെ വീഡിയോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആ ഓക്കെ, അപ്പൊ ഇവിടെ നിൽക്കുക, ഇവിടെ വാ, ഇവിടെ വാ. അപ്പൊ കുറെ പേര് ടീക്കുട്ടിയുടെ ഹോവർ ബോർഡ് കണ്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹോവർ ബോർഡ് കുഴപ്പമൊന്നുമില്ല, പുതിയതായത് കൊണ്ട് ചെറിയൊരു ഒരു തപ്പലല്ലേ ടിയാ? ടീക്കുട്ടിക്ക് ഒരു ചെറിയൊരു തപ്പൽ പോലെ. എന്താന്ന് വെച്ചാൽ ഞാൻ ഒന്നത്തിരി സ്പീഡിലേക്ക് പോയടാ. ഏതാ സ്പീഡിൽ പോകാൻ പറയുമ്പോൾ അവൾ ആളൊന്നും പോകുന്നില്ല. അതുണ്ടോ, ഇങ്ങനെ മെല്ലെ പോകും. മറ്റേത് 100 പോകുന്നതാണ്. പക്ഷെ എന്താ വെച്ചാൽ ചെറിയൊരു ഒരു ഒരു തപ്പൽ, അതാണ് ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഗാർഡനിങ് കുറേ പേര് ആ പുതിയൊരു സംഭവം വാങ്ങിയിട്ടാണ്. പഴയതാണ് അതല്ലടാ, അതാണ് ഗാർഡൻ. ഇത് മുത്തേ ഇതാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യാൻ പോവാണ്. ടീക്കുട്ടിയെ കിട്ടുന്നുണ്ടോ നോക്കാം. അയ്യോ, ഇങ്ങനെ അടിയിൽ വെച്ച് ചെയ്യല്ലേടാ. എന്തായി കൈ ഒളിക്കോ?
ഗാർഡനിങ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ തന്നെ വാങ്ങിയ ചെറിയൊരു സംഭവമാണ്. പക്ഷേ അത് തുറക്കാൻ കിട്ടാത്ത ഒരു അവസ്ഥയാണെന്നാ തോന്നുന്നു. എന്തട്ടിയാ കാണിക്കണ നീ? ഗാർഡൻ ഇപ്പം അത്യാവശ്യം കരിയാനൊക്കെ തുടങ്ങിയിട്ടോ ഗാർഡൻ. ഇപ്പോഴാണ് ഒന്ന് കറക്റ്റ് ആയത്, പച്ച കളറായത്. മറ്റേത് മൊത്തം കരിഞ്ഞ് അതേ ആ പോർഷനൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കിട്ടുന്നില്ല? ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്ക്. കുറെ ആയിട്ടോ നമ്മൾ കിട്ടിയില്ലേ? ആ മെല്ലെ റിലാക്സ് നോക്ക്, ഉണ്ടോ? നല്ല മൂർച്ചയുള്ള സംഭവം, പുതിയതല്ലേ. ഇവിടെ ഇതിന് ടോപ്പ് ചെയ്യും, ടോപ്പ് ചെയ്യും നോക്ക്. എത്ര കണ്ടോ സ്മൂത്തായിട്ട്, ട്രൈ ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ടിയ. നീ ഹോവർ ബോർഡിൽ നിന്ന് ഇറങ്ങിക്കോ, ഹോവർ ബോർഡ് അവിടെ കൊണ്ട് നിർത്തിയിട്ട് വരൂ, അപ്പം നിനക്ക് ബാലൻസ് കിട്ടും. അവിടെ നിർത്തിയിട്ട് വരൂ. ആ കണ്ടോ ടീ, കുട്ടി പോകുന്ന പോക്ക് കണ്ടോ, വളരെ സ്ലോ ആണ്. പേടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഒന്നും പറ്റില്ല കേട്ടോ. കണ്ടോ, സാധാരണ അങ്ങനെയല്ല, സിക്സാക്കായിട്ട് നന്നായി പോകുന്നതാണ്, പക്ഷെ ഇപ്പം പോകാൻ പറ്റുന്നില്ല. മഴ വരാൻ ഒരു ചെറിയ തുടക്കമുണ്ടല്ലടാ. ആ നല്ല ക്ലൈമറ്റാണ്. വൃത്തിയിൽ ഫാസ്റ്റിൽ ചെയ്ത് പഠിക്കണം കേട്ടോ. ഗാർഡനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ടീ കുട്ടിയെ, പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ കിട്ടുന്നില്ല. ആ ഇപ്പം ശരിയായില്ലേ? ഇപ്പം കറക്റ്റ്. എവിടുന്നാണ്? ആ അതൊക്കെ കുഞ്ഞതാ. അതെ ഇപ്പൊക്കെ വലുതായി. നീ ചെയ്യോന്ന് ഞാൻ പോണു കേട്ടോ. രണ്ടു മൂന്ന് ദിവസമായി ഇവള് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അമ്മ അത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഡേ കട്ട് ചെയ്തതിന് ഷാർപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പൊ നമ്മൾ പുതിയത് ഓർഡർ ചെയ്തിട്ട് ഇതാക്കിയതാ കേട്ടോ. ഇങ്ങനെ വെട്ടിട്ട് നീ എപ്പോ ആവാനാണ് എൻ്റെ ടിയ? ഏ നല്ല കുട്ടി കേട്ടോ, നല്ല കുട്ടിയാണ്. സോ എല്ലാവരും മറക്കരുത് ഏത് കളറാണ് ചാലഞ്ച് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറയണം. നമ്മൾ ആ കളറിൽ ഇപ്പം നിങ്ങൾ റെഡ് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡിലുള്ള കിഡ്സായി പോട്ടടാ. പാവല്ലേ മമ്മ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് കളറാണോ കൂടുതൽ, മെജോറിറ്റി ആൾക്കാർ ഏത് കളറാണോ കൂടുതൽ സെലക്ട് ചെയ്യുന്നത് ആ കളറിനനുസരിച്ചായിരിക്കും നമ്മുടെ ചാലഞ്ച് വീഡിയോ അല്ലേടാ. ഓക്കെ, അപ്പോൾ റെഡ് ആണെങ്കിൽ റെഡ് വെച്ചിട്ടുള്ള കിഡ്സ് ഐറ്റംസ്, സ്നാക്സ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുക. ബ്രൗൺ ആണെങ്കിൽ ആ റിലേറ്റഡ് ഐറ്റംസ്, കിഡ്സ് റിലേറ്റഡ് കേട്ടോ. അപ്പോൾ ഏതിനാണ് കൂടുതൽ കളേഴ്സ് അവൈലബിൾ ഉള്ളതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, അതനുസരിച്ച് നമ്മൾ വാങ്ങുന്നതായിരിക്കും. ഓ എല്ലാം കഴിഞ്ഞ അവസാനം ഇതാണ്. ആ കിട്ടിയോ? കിട്ടും കിട്ടും, യു ക്യാൻ ഡു ഇറ്റ്. നിർത്താണോ? ശരി എന്നാ വായു, ഒരു കൺക്ലൂഷൻ പറഞ്ഞു. ഒരുപാട് ഇഷ്ടപ്പെട്ട് കേടിപ്പാറു കേട്ടോ, കേടിപ്പാറു.